Equipment,
ഓരോ സമയത്തും മാറ്റി സ്ഥാപിക്കുന്ന സാഹചര്യവും അപ്പൊ അത് ലാഭകരമായി കൊണ്ടുനടക്കാനായിട്ട് ആവശ്യമുള്ളതൊന്നും ഇല്ലാത്തതിന് ഉപകരണങ്ങൾ പ്രയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ആശുപത്രികൾ എല്ലാം നിലനിർത്തുന്നു. മരുന്നിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. പണ്ടത്തെ നല്ല ആശുപത്രികളാണ് നിലനിർത്തുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമായിട്ടോ രോഗികൾ പോകൂ എന്ന നിലയിൽ ചേർന്ന അതൊരു ആവശ്യവുമാണ്. ഇപ്പോൾ എറണാകുളത്ത് ആസ്റ്റൻ മെഡിക്കൽ സിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോസ്പിറ്റൽസ് എന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഹോട്ടൽ ചെല്ലുന്ന സൗകര്യങ്ങൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നല്ല ചികിത്സ ചെല്ലുന്ന നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽസിന് ചികിത്സ എന്ന് പറയുന്നത് ധനവാന്മാരൻ മാത്രം അഫോർഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് വന്നു എന്നത് അത് ചികിത്സയുടെ ഒരു പരിധി വന്നാൽ ഒരു പരിധി വരെ ക്രൈസിസാണ്, പ്രതിസന്ധിയാണ് എന്ന് പറയാതിരിക്കാൻ നോക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന മത്സരത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും പ്രാപ്തരായ ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തുവാനും അല്ലെങ്കിൽ അവരാ ഫീൽഡിലുള്ള എക്സ്പേർട്സ് ഉപയോഗപ്പെടുത്തുവാനുള്ള സംബന്ധിച്ച് ചികിത്സ ഒട്ടും സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊരു സത്യമാണ്. ഇതുവരെ ഇതിന് വ്യത്യസ്തമായി എന്നോട് മറ്റുള്ള ചികിത്സാ രീതികൾ ഒരു പരിധിവരെ ചിലവ് കുറഞ്ഞവയായിരുന്നു. പക്ഷെ അവയും ഇന്ന് വളരെ ചിലവ് കൂടിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ ഒരു ഇനമായി മാറിയിട്ടുണ്ട്. മറ്റുള്ള ചികിത്സയും അധികം വ്യത്യാസമല്ല. പക്ഷേ ജനങ്ങൾ ബഹുഭൂരിപക്ഷം പോകുന്നത് വിശ്വാസമുള്ളത് ബോധ്യമുള്ളത് എല്ലാം ഈ ആയുർവേദ ചികിത്സ അലോപ്പതി ചികിത്സയിലാണ്. അപ്പം അതിലെ ഒരു പ്രതിസന്ധി തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ സമൂഹത്തിൽ ഒരു ചികിത്സാ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. അപ്പൊ അതിനാണ് ഒരു പുതിയൊരു ചികിത്സാ നയം തന്നെ മാറി ഉണ്ടാകേണ്ടത്. ഇന്നത്തെ നിലവിലുള്ള ഈ ചികിത്സാ രീതി വെച്ച് സാധാരണക്കാർക്ക് ചികിത്സ കിട്ടുന്ന ഒരു ഒരു സാധ്യത വളരെ കുറവാണ്. നമ്മൾ പറയും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് നടക്കും, ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടി വരും എന്നുള്ളൊരു സത്യമാണ് ഇന്നലെ നാളെ. പക്ഷേ ഇൻഷുറൻസ് പ്രീമിയം മാത്രമല്ല അതെല്ലാം ലംഘിച്ചുള്ള ചെലവുകളാണ് നമുക്കറിയാം. ക്യാൻസർ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ ഇതെല്ലാം വളരെയധികം ചെലവുകളുണ്ട്. ഈ ഇൻഷുറൻസിന്റെ പദ്ധതികളൊന്നും നിൽക്കുന്നതല്ല. സാധാരണയായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതോടുകൂടി ഇത് ഒരു ചികിത്സാ രംഗത്തെ ഒരു പ്രശ്നം മാത്രമല്ല സഭയുടെ മിഷൻ രംഗത്തെ ഒരു പ്രതിസന്ധിയാണ്. സഭയ്ക്ക് ഒരു മിഷൻ എന്ന രീതിയിൽ നിലവിലിരിക്കുന്ന ചികിത്സാ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആശുപത്രികൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതാണെന്നാണ് ഞാനൊപ്പം എനിക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റ് ഈ വളരെ പ്രൊഫഷണൽ ആയിട്ട് ആശുപത്രികൾ നടത്തുന്ന അവിടെ നമ്മുടെ അത് കൂടിയ ചാർജാണെന്ന് സഭകളുടെ ആശുപത്രികൾ വാങ്ങിക്കുന്ന കാരണം അത് ലാഭമെടുക്കുക എന്നുള്ളൊരു താല്പര്യത്തിനപ്പുറയായി അത് കോമ്പറ്റേറ്റീവായിട്ട് വളരെ ചിലവ് കുറഞ്ഞ് നടത്താനുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കഴിവ് കുറവ് നമ്മുടെ മിഷൻ ആശുപത്രികൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു ശക്തമായിട്ട് കണ്ടെത്തിയ കാര്യം. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതൊരു ഈ ആശുപത്രികൾ അല്ലെങ്കിൽ ചികിത്സാ രംഗത്തെ മാത്രം ഒരു ക്രൈസിസ് അല്ല, സഭയുടെ മിഷൻ രംഗത്ത് അതിന്റെ ഭാഗമായി കാണുന്നത് കൊണ്ട് അതൊരു കാര്യമായി ക്രൈസിസ് വന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. സഭയ്ക്ക് ഇതിനൊരു ബാധ്യതയുണ്ട്. ക്രിസ്തു ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സഖ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പുനർവിചിന്തനത്തിന് പുനർചിന്തനത്തിന് തുടക്കം കുറിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു കാര്യമാണ്. ഒരു ഈ ചികിത്സ എന്നത് ആയുർവേദമോ അല്ലെങ്കിൽ അലോപ്പതിയോ അല്ലെങ്കിൽ ഹോമിയോ ചികിത്സകളും
ചികിത്സാ പദ്ധതി കൊണ്ട് മാത്രം മാറ്റാവുന്ന ഒന്നല്ല. നേരെ മറിച്ച് അത് മനുഷ്യനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയായി മാറുന്നുണ്ട് എന്നുള്ളത്. രോഗത്തിലെയോ അല്ലെങ്കിൽ ചികിത്സാ രീതിയോ ഫോക്കസ് അല്ല, മനുഷ്യനെ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഒരു കാലത്ത് രോഗം വർദ്ധിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഏറെക്കാലം മുമ്പ് തീർച്ചയായിട്ടും രോഗം വർദ്ധിക്കുന്നതിന് സാധ്യത വേറെ ഉണ്ട്. മനുഷ്യന്റെ ആയുസ് ദൈർഘ്യം വർദ്ധിച്ചതോടുകൂടി പ്രായത്തിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ ഓരോ തരത്തിലുള്ള രോഗം വന്നുകൊണ്ടുവരുന്ന സാധ്യത കൂടുതലുള്ളതുകൊണ്ടും കൂടിയാണ്. അത് ശരിയാണ്. എങ്കിലും പല രോഗങ്ങളും അടുത്ത കാലങ്ങളിൽ വളരെ അധികമായി വർദ്ധിക്കുന്നു എന്ന് നമുക്കറിയാം. കിഡ്നിയുടെ രോഗം, ലങ്സിന്റെ രോഗം, ബിപി വർദ്ധിക്കുക, ക്യാൻസർ, എങ്കിലും അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ തന്നെ ജീവിത സമീപനത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത്. അതുകൊണ്ട് അവിടെ തൊട്ട് നമ്മൾ നമ്മുടെ ജീവിത കാഴ്ചപ്പാട്, നമ്മുടെ ജീവിത രീതി വ്യത്യാസം വരുത്താതെ ഒരു കാര്യവും നടക്കില്ല. തീർച്ചയായിട്ടും നമുക്ക് പറയാം, നമ്മുടെ ചുറ്റുപാടിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന നിർത്തണം, അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള മാനുവൽസ് ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ 100 കാര്യങ്ങൾ പറയാം. അത് നമുക്ക് തന്നെ തീർച്ചയായിട്ടും അതിൽ അവയർനെസ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കുവാൻ ചില കാര്യങ്ങൾ ആരംഭിക്കുവാൻ തന്നെ തുടങ്ങിയാൽ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്നാണ് നമ്മുടെ ഈ ഭക്ഷണ രീതിയും ജീവിത രീതിയുമെല്ലാം വ്യക്തിപരമായി മാറ്റിയെടുക്കുന്നതിന് ഓരോരുത്തരും വ്യക്തിയും തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ കുറെ വ്യത്യാസം വരും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. കാരണം ഭക്ഷണം എന്നത് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്സ് മാത്രം കഴിക്കുന്നതിന് നമ്മൾ സമ്പ്രദായികമായി സൃഷ്ടിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല എന്ന് പിള്ളേരെ നിർബന്ധിക്കുക, അതിന് നമ്മൾ കീഴോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. രണ്ടാമതായി ഫിസിക്കൽ എക്സർഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായും ഒട്ടും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഒട്ടും ഫിസിക്കലായിട്ട് ചെയ്യാൻ തയ്യാറില്ല. ഒരു മടി പോലും നടക്കാൻ സാധിക്കില്ല. ഒരു ഒട്ടും അധ്വാനിക്കാൻ ഫിസിക്കൽ ഒരു ശാരീരികമായ അധ്വാനം തീർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയൊക്കെ കാര്യമായ വ്യത്യാസം വരുന്നു. വരണം എന്നുള്ളൊരു വസ്തുത ജനങ്ങളിലേക്ക് പോകേണ്ടത്. നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും നമ്മുടെ ജീവിത അഭ്യാസവും എല്ലാം വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യജീവിതത്തിൽ അധാർമ്മികത, അക്രമവാസനകൾ എല്ലാം വളരെയധികം സത്യസന്ധതയില്ലാത്ത ജീവിത രീതികളൊക്കെ ഓതന്നിക്ക് അല്ലാത്ത മനുഷ്യ ജീവിതമാണ് അത്. ഈ അടുത്ത കാലങ്ങളിൽ വളരെ നാട്യവും വക്രതയും എല്ലാം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചില്ല, മനുഷ്യന്റെ ശാരീരികമായ പ്രക്രിയ കൊണ്ട് മാത്രമല്ല രോഗമുണ്ടാകും. കള്ളം പറഞ്ഞാൽ രോഗമുണ്ടാകും. മനുഷ്യന്റെ മനസ്സിന് വിരുദ്ധമായ മനസ്സിന് വിരുദ്ധമായ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതെല്ലാം അങ്ങനെ ബോധ്യം ഇല്ലാതായി തീർന്നിട്ടുണ്ടെന്നൊരു വസ്തുതയാണ്. ഒരു കാര്യത്തിലും ബോധ്യം എന്ത് വേണമെങ്കിലും ചെയ്യാം. മനുഷ്യൻ മോറലും അല്ല ഇമോറലും അല്ല സിദ്ധത്തിൽ അമോറലായിരുന്നു. യാതൊരു ധാർമ്മിക ജീവിത മൂല്യങ്ങളോട് വിലയില്ലാതായി തീരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ഇതെല്ലാം ന്യായമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോ ആത്മീയമായ ധാർമ്മികമായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്നത് സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞാൽ സാധിക്കുന്ന ഡോക്ടർമാർക്ക് അത് അവർക്കും അതിൻ്റെ ബോധ്യമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ സഭയുടെ പാസ്റ്റർ കെയർ ഈ രംഗത്ത് വളരെയധികം ഉണ്ടായാൽ, അതായത് നല്ല ആധ്യാത്മിക പ്രബുദ്ധമായ ധാർമ്മിക പ്രധാനമായ ജീവിത രീതി സൃഷ്ടിച്ചെടുക്കുന്നതിന് സഭയ്ക്ക് സാധിച്ചാൽ മാത്രമാണ് ഈ ചികിത്സാ രംഗത്ത് ഉള്ള ഈ ക്രൈസിസ് ഒരു പരിധി വരെ തടയുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോ ആ രംഗത്തുള്ള ഒരു കാര്യങ്ങൾ വേണ്ടത് നടക്കുന്നുണ്ടെന്ന് ബോധ്യമില്ല. കാരണം ഇടവുകളുടെ എല്ലാം അവരുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ അവിടെ കുർബാന നടത്തുക, അവിടെയുള്ള മറ്റുള്ള ശുശ്രൂഷകൾ കൃത്യമായിട്ട് നടത്തുക എന്ന് മാത്രമാണ് വൈദികരുടെ ജോലി എന്ന് അവർ മനസ്സിലാക്കുകയും ഇടവുകയും അവരെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യക്തിപരമായ കൗൺസിലിംഗിന്റെയും ബന്ധത്തിന്റെയും ആധ്യാത്മിക പരിവർത്തനത്തിന്റെയും ഒരു ആവശ്യബോധം സൃഷ്ടിക്കപ്പെടാതെ ഇന്നത്തെ ഈ രോഗ ചികിത്സാ രംഗം
ചില ക്രൈസിസ് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പരിവർത്തനം നടക്കാതെ സത്യസന്ധതയുള്ള മനുഷ്യത്വമുള്ള ഒരു സമൂഹം, ചിന്താശേഷിയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതിൽ ഊന്നൽ കൊടുക്കുമ്പോൾ രോഗങ്ങളുടെ പ്രശ്നം ഒരു പരിധിവരെ അല്ലെങ്കിൽ തടയാൻ നമുക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ സാധിക്കുമെന്ന് തന്നെയാണ് ഇത്. അവിടെ വളരെയധികം സഭ ശ്രദ്ധിക്കേണ്ടതായ ഒരു മേഖലയാണ്. ഡോക്ടർമാർ പറഞ്ഞാലേക്കാളും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെക്കാളും കൂടുതലായി സഭയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ സമീപനം ഉണ്ടായി വരേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഇവിടുത്തെ അമ്മായിക്കാരുടെ ഡോക്ടറേക്കാളും പറഞ്ഞേക്കാളും പോലും ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരോട് അച്ഛന്മാരോട് പറയേണ്ട ഒരു കാര്യമാണ്. അത് എവിടെയെങ്കിലും പതിവില്ലാത്ത ഒരു അധ്യാത്മികത കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സഭാഘടനയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോ എവിടെ അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരിവർത്തനത്തിന് ഒരു സാധ്യത സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ആധ്യാത്മിക ജീവിതത്തിലെ പരിവർത്തനത്തിലൂടെ ആണ് പ്രധാനമായും നടക്കേണ്ടതെന്നുള്ള ചിന്ത ഈ ക്രൈസിസിനെ മാറ്റിയെടുക്കുവാൻ ഒത്തിരി സഹായകമാണ് എന്നുള്ളത് സഭയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ ചിന്ത. അപ്പോ ചികിത്സാ രംഗത്തും ഉള്ള പ്രതിസന്ധി, ഒരു പക്ഷേ ചികിത്സയുടെ ഒരു ഒരു ചെലവ് കൂടുതലും ഒക്കെ തീർച്ചയായിട്ടും ആശുപത്രികളെല്ലാം അടുത്തടുത്ത് വന്നിട്ടുണ്ട്. നല്ല ആശുപത്രി പോകുന്ന സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു വർഗത്തിന് ഒരു വിഭാഗത്തിന് മാത്രമായി കിട്ടുന്നു. എല്ലായിടത്തും ചെലവ് വർദ്ധിക്കുന്നു, ഒപ്പം തന്നെ ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ രോഗത്തിൽ വളരെ വ്യാപകമായി അത് ഹീൽ ചെയ്യാൻ വളരെ ചെലവുള്ള രോഗങ്ങൾ തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ ഈ മറ്റൊരു 26 വയസ്സുള്ള സമയത്ത് പഠിക്കുവാനായിട്ട് പുറത്തു പോയി ജീവിച്ച ഏതാണ്ട് വർഷം ജീവിച്ച ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ നടുവേദന തുടങ്ങിയപ്പോൾ അപ്പോൾ ബി പി കൂടുതലുണ്ട്, തലകറക്കും നടുവേദനയൊക്കെ ഡോക്ടറെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കിഡ്നിയുടെ മാൽഫങ്ഷനിങ് ആണ്, ബി പി കൂടുതലാണ്, ചികിത്സ കാര്യമായിട്ട് വേണ്ടി വരും എന്ന് പറഞ്ഞ് ചികിത്സ ആരംഭിച്ചു. 2 ചികിത്സ കഴിഞ്ഞപ്പോൾ വളരെ കാഷ്വലായിട്ട് എനിക്ക് പരിചയമുള്ള ആളായിരുന്നു വലിയൊരു ആശുപത്രിയിലെ ഫിസിഷ്യനായിട്ട് ജോലി ചെയ്തിട്ട് ഡോക്ടർ കോശി എന്ന് പറയുന്ന ഒരാൾ ഡോക്ടർ വളരെ കാഷ്വലായിട്ട് ഞങ്ങളുമായിട്ട് എന്നെ കാണാനായിട്ടാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കുന്നതിന് നിർത്തണം, കാരണം എന്നത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു പ്രശ്നം തുടങ്ങിയത്. നേരെ ജീവിക്കാൻ തുടങ്ങി, അത്യാവശ്യം ഭക്ഷണത്തിന്റെ കാര്യം ക്രമീകരണം ഉറക്കം പ്രാർത്ഥന എന്റെ കാര്യങ്ങൾ എല്ലാവർക്കും ശ്രദ്ധിച്ച് സാധനം മാറും, അല്ലെങ്കിൽ ഈ മരുന്നിന് അഡിക്റ്റായിട്ട് ആ സമയത്ത് ഈ മരുന്ന് കഴിക്കാൻ ഞാൻ തുടങ്ങി. തീർച്ചയായിട്ടും നല്ല ബോധ്യമുണ്ട് ഈ ഇതിനോടകം ഇതാകുന്ന ലോകത്ത് നിന്നോ യാത്ര പറയേണ്ടതായ വരുമാനം. പക്ഷെ അന്ന് എന്റെ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തിയത് കൊണ്ടാണ് ഇന്നും ചികിത്സ ഒരു മരുന്നും കഴിക്കാതെ ദൈവത്തിന്റെ ഒത്തിരി അനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ആ ജീവിത പ്രക്രിയയിൽ വരുന്ന വ്യത്യാസത്തിലൂടെ ജീവിതത്തിൽ ഒത്തിരി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം എടുക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് തന്നെയാണ് ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്രൈസിസ് നീക്കേണ്ടത് ചികിത്സാരംഗത്തുള്ളവരെയും മാത്രമല്ല നമ്മുടെ നമ്മുടെ സമൂഹ മനസാക്ഷിയെയും ക്രൈസ്തവ മനസാക്ഷിയുടെ എല്ലാം വ്യത്യാസം വരുത്തുന്നതിലൂടെ രൂപപ്പെടുന്നതിലൂടെ മാത്രം സഭയുടെ മനുഷ്യരെ സഭയ്ക്ക് പുറത്തുള്ള മനുഷ്യന്റെ ആധ്യാത്മിക ജീവിതത്തിന് മതജീവിതത്തിന് ധാർമ്മിക ജീവിതത്തിന് വരുന്ന വ്യത്യാസം വരുത്തുന്നത് ഫോക്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ വളരെയധികം നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നതായ മനുഷ്യന്റെ അധാർമികമായ ജീവിതം കൊണ്ടും ഈ ലോക ജീവിതത്തിന്റെ ആവശ്യത്തിൽ അധികം പൊരുത്തപ്പെടലുകൊണ്ട് ഉണ്ടാകുന്നതാണ് രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്നുള്ളത് നമ്മുടെ തിരിച്ചറിവിന്റെ ഭാഗമായി വരുമ്പോൾ തീർച്ചയായിട്ടും വഴി കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ അത് നെറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവേഷൻസ് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രൈസിസിന് വഴി കണ്ടുപിടിക്കാൻ ഇതൊരു മിഷനാണ് എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ മിഷൻ അത് ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലെത്തി സഭ ഇതൊരു തരം ഡിസോൺ ചെയ്ത മാറ്റാതെ ആശുപത്രി നടത്തേണ്ടുള്ള നീ മാറുമ്പോൾ അതിനൊരു പുനർവിചിന്തനം ഉണ്ടായി ഇത് നമുക്കിടയിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ ധാരണകൾ ഉണ്ടാക്കി അധികം അത്യാവശ്യ ജീവിത രീതി വ്യത്യാസം വരുന്നവരും അധികം വലിയ ചെലവില്ലാതെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താമെന്നുള്ളതിനൊരു
തിരിച്ചറിവുണ്ടായാൽ അതെനിക്ക് തോന്നുന്നു വളരെ അതിന് ആധ്യാത്മിക ധാർമ്മിക രംഗത്തുള്ള നവോത്ഥാനം അതിന്റെ ഒരു റിവൈവൽ വളരെ അടിസ്ഥാനപരമാണ്. നമ്മുടെ ഈ സാമ്പ്രദായിക ആധ്യാത്മികത കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അത് മനുഷ്യന്റെ ധാർമ്മികതയെ വ്യത്യാസപ്പെടുന്നുണ്ട്. 100 മുമ്പിട്ടത് കൊണ്ട് മാത്രം മനുഷ്യന്റെ ആധ്യാത്മികതയോ ധാർമ്മികതയോ വ്യത്യാസപ്പെടുന്നതിന് ചുറ്റുപാടുള്ള മനുഷ്യനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് ഉള്ളിൽ നിന്ന് തന്നെ വ്യത്യാസം വരുത്തുന്ന ഒരു ഒരു പ്രേരണയും പ്രചോദനവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികത മാറിയാൽ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. അതാണ് ധാർമ്മികത വ്യത്യാസം വരും. ധാർമ്മികതയിൽ വ്യത്യാസം വരുത്താതെ ഒരു ആധ്യാത്മികതയ്ക്ക് ഒരു വിലയും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോ ഇതിനെപ്പറ്റി മാറ്റി ചിന്തിക്കുവാൻ മറുപടിയിലൂടെ അന്വേഷണം അന്വേഷിക്കാൻ കൂട്ടായി ആലോചിക്കുവാൻ തുറന്ന് സംസാരിക്കുവാൻ സാധിക്കുന്ന സമൂഹത്തിന്റെ ഒരു സ്വാധീനം വരും തലമുറയ്ക്ക് കാര്യമായ വ്യത്യാസം വരുത്താൻ ഈ രംഗത്ത് വ്യത്യാസം ഈ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ പ്രയോജനമായി തീരും എന്നുള്ള ചിന്ത മാത്രം ഞാൻ നിങ്ങളെ ഒന്നുകൊണ്ട് നിങ്ങൾ പലതരത്തിലും ഈ രംഗത്ത് ഒന്ന് ചിന്തിക്കുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെയാണ്. നിങ്ങളുടെ എല്ലാ ചിന്തകളും ഒക്കെയാണ് വളരെ പ്രധാനം. അത് ധരിപ്പിക്കാനായിട്ട് ശക്തീകരിച്ച് വരുന്ന ഒരു പ്രത്യേക വരുവാൻ വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പ്രാരംഭമായി പറഞ്ഞു എന്ന് മാത്രമാണ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെ തുടർന്നുള്ള നമ്മുടെ സഭയുടെ ഒരു പദ്ധതിയായിട്ട് നിങ്ങളുടെ ശ്രദ്ധ അന്വേഷണം സഹകരണം എല്ലാം തുടർ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് വിജയമായി അഭ്യർത്ഥിക്കുമെന്ന് അഭിവാസം എല്ലാവരുടെയും അനുഗ്രഹിക്കും.